ഹായ് നമസ്കാരം. ഇനി മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ 2024 നമ്മൾ എത്തിപ്പെടുകയാണ്. 2024 നമ്മളുടെ നിലവിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ, അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിട്ടികൾ ഒരുപക്ഷെ നമ്മളെ സഹായിക്കും. അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 4 ചിട്ടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ചിട്ടി എന്ന് നമ്മൾ ഓർത്ത സമയത്ത് തന്നെ നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് KSFE എന്ന് പറയുന്നത്. ഇത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റി കൂടി ഉള്ളതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എപ്പോഴും KSFE ചിട്ടിയിൽ കൂടുന്ന ആൾക്കാർ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നെഗറ്റീവായിട്ട് പറയുന്നവരാണ്, അതായത് നമ്മൾ ചിട്ടി കൂടി നമുക്ക് ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള നമ്മൾ സെക്യൂരിറ്റി സംഭവങ്ങൾ കൊടുക്കണം. അപ്പോൾ മീൻസ് ലാൻഡോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം കൊടുത്താലേ നമുക്ക് ആ എമൗണ്ട് കിട്ടുള്ളൂ എന്നുള്ളത്. അത് ഒരു പക്ഷേ നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിട്ടി വിളിച്ചു, ഒരാൾക്ക് എമൗണ്ട് കൊടുത്തിട്ട് അയാൾ തിരിച്ചടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനി നിലനിൽക്കില്ല, പൊട്ടിപ്പോവും, എട്ട് നില പൊട്ടിപ്പോവും എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തും. അപ്പോൾ അതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫണ്ട് കൊടുക്കുന്നത്. ആ എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡോക്യുമെൻ്റ് നമുക്ക് തിരിച്ചു കിട്ടും, ഈ ചിട്ടി കഴിയുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വളരെ സെക്യൂർഡായിട്ട് ഒരിക്കലും പൊട്ടില്ല എന്ന ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചേരാൻ പറ്റിയ ഒരു കമ്പനി തന്നെയാണ് KSFE എന്ന് പറയുന്നത്. KSFE 4 തരത്തിലുള്ള ചിട്ടികളുണ്ട്, ഒരുപാട് ചിട്ടികളുണ്ട്, പല ടൈപ്പ് ചിട്ടികൾ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ KSFE എന്ന് അടിച്ചിട്ട് ചിട്ടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പല ടൈപ്പ് ചിട്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനിലൂടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID, ഡിസ്ട്രിക്റ്റ്, ബ്രാഞ്ച് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയി സപ്പോർട്ട് കിട്ടും. ഇവിടെ ചിട്ടീനെ നേരത്തെ കുറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, കണ്ട ദ വേർഡ് ദ മലയാളം ഈക്വൽ ഫോർ ദ വേർഡ് ചിട്ടി ഈസ് കുറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇതൊരു കരാറ് പോലെയാണ് ഇത് വർക്ക് പെർഫോം ചെയ്യുക. എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. KSFE ഡയമണ്ട് ചിട്ടി 2023 പീരീഡ് 17 ഏപ്രിൽ മുതൽ 2023 30 സെപ്റ്റംബർ 2023 വരെ അതിൻ്റെ ബമ്പർ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരുപക്ഷെ ഇത് വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ പ്രവാസികൾക്ക്, NRI പ്രവാസി ചിട്ടികൾ വേറെയുണ്ട്, അവർക്ക് വേറെ തന്നെ ഒരു ലാൻഡിങ് പേജ് ഉണ്ട്. ആ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരുപാട് ചിട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ 2024-25 വർഷങ്ങൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പണത്തിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേരാൻ പറ്റിയ ഒരു 4 ടൈപ്പ് ചിട്ടിയാണ്. ഒന്ന് 5 ലക്ഷം രൂപയുടെ ചിട്ടി. ഈ 5 ലക്ഷം രൂപയുടെ ചിട്ടിയുടെ കേസ് വരികയാണെങ്കിൽ മാസം, പ്രതിമാസം ഏകദേശം 20,000 രൂപ അടവാണ് വരിക. 25 മാസമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ട്, 5 ലക്ഷം രൂപ, 30% കിഴിവിൽ പോകുന്ന മാസങ്ങളിൽ ചിറ്റാളന്മാർക്ക് 5,000 രൂപ ഇതിന് ലാഭവിഹിതം ലഭിക്കും. നമുക്ക് ഒരു 5,000 പേരെ ലാഭവിഹിതം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം മതിയാവും. അതേപോലെ 10 ലക്ഷം രൂപയുടെ ചിട്ടിയാണെങ്കിൽ 40 മാസമാണ് അത് കാലയളവുള്ള ഒരു ചിട്ടിയാണ്. മാസത്തിൽ 25,000 രൂപയ്ക്കും 20,313 രൂപയ്ക്ക് ഇടയിലുള്ള ഒരു എമൗണ്ടാണ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത്. മാസത്തിൽ 4 പേർക്ക് ചിട്ടി തുക ലഭിക്കുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ചോദിച്ചാൽ മതി, 10 ലക്ഷം രൂപയുടെ ചിട്ടി, 5 ലക്ഷം രൂപയുടെ ചിട്ടി അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ്. അതേപോലെ വേറൊരു ചിട്ടിയുണ്ട്, മൾട്ടി ഡിവിഷൻ ചിട്ടി എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ. ഈ മൾട്ടി ഡിവിഷൻ ചിട്ടിയിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 10 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 20,000 രൂപയാണ് അടവ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വരുന്നില്ല, കാരണം വെച്ചാൽ നല്ലൊരു കിഴിവ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 16,000-17,000 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ എമൗണ്ട് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ചിട്ടിയുണ്ട്, 5 ലക്ഷം രൂപയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടിയുണ്ട്, അത് 10 ലക്ഷത്തിനേ ഉണ്ടാവും. അപ്പോൾ 40 മാസം കാലാവധി ഉള്ള ചിട്ടിയാണ് 5 ലക്ഷത്തിൻ്റെത്. 2 വർഷത്തിനുള്ളിൽ 4 ലക്ഷം രൂപ സ്വന്തമാക്കാൻ വേണ്ടി ഈ ഒരു ചിട്ടി വഴി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. മാസത്തിലൊരു 12,500 രൂപയ്ക്കും 10,157 രൂപയ്ക്ക് ഇടയിൽ മാസടവ് സാധിക്കുന്നവർക്ക് ഈ ചിട്ടി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതിന് അവസാനത്തെ ഒരെണ്ണമാണ് 1 ലക്ഷം രൂപയുടെ ചിട്ടി എന്ന് പറയുന്നത്. ഈ 1 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ 2,500 രൂപയുടെ മാസടവുള്ള 40 മാസത്തെ കാലയളവിലുള്ള ചിട്ടിയാണ്. മാസത്തിലൊരു 2,500 രൂപയുടെ ചിട്ടിയുടെ അടവ് വരുന്നത്. ഒരാൾക്ക് 70,000 രൂപയ്ക്ക് ചിട്ടി വിളിച്ചെടുക്കാനും സാധിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ടൈപ്പ് ചിട്ടി, ഇപ്പോൾ ഇത് മാത്രമല്ല, 50 ലക്ഷത്തിൻ്റെ ചിട്ടിയുണ്ട്, 20 ലക്ഷത്തിൻ്റെ ചിട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ KSFE ഉണ്ട്. ഇന്ന് KSFE വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് നമ്മൾക്ക് ഇപ്പോൾ ചിട്ടിയിൽ ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ചിട്ടിയാണ്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, മുടക്ക ചിട്ടികളുണ്ടാവും. കുറച്ച് നാൾ ചെയ്തിട്ട് അടച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഒഴിവാക്കിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള മുടക്ക ചിട്ടികൾ എടുത്താൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമുക്ക് സാധ്യത കൂടുതലാണ്, ചിട്ടി പെട്ടെന്ന് തീരും എന്നുള്ള വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് എമൗണ്ട് വേണമെങ്കിൽ ലോണോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പറ്റും. അതുപോലെ ചിട്ടി വിളിച്ചെടുക്കാനുള്ള സ്കോപ്പ് കുറച്ച് കൂടുതലാണ്, മനസ്സിലായില്ലേ? അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെ മുടക്ക ചിട്ടികൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ലാഭത്തിൽ നമുക്കത് എടുക്കാനും സാധിക്കുന്ന വേറൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ എപ്പോഴും മുടക്ക ചിട്ടികൾ ഉണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ കയ്യിൽ പക്ഷേ ഒരു എമൗണ്ട് വേണമെന്നേ ഉള്ളൂ, അത് ഒരു 3, 4, 5 അടവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബ്രാഞ്ചിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ
ഈ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഓൺലൈനിലൂടെയൊക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ ഇത്രയും കാലത്തിനുശേഷം ഈ ഒരു തവണയാണ് ഓൺലൈനിലൂടെ പേയ്മെൻറ്റ് ചെയ്തത്. ഇതുവരെ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഏജൻറ് വഴിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏജൻറ് വഴി ചെയ്താലും നമ്മൾ നേരിട്ട് KSFE ബ്രാഞ്ചിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പ്ലാനിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ വിളിക്കാനോ ചിട്ട് വിളിക്കാനൊന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ അത് കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. എപ്പോഴെങ്കിലും ചിലപ്പോൾ കിട്ടും. മൂന്ന് പേർക്കാണ് അപ്പോൾ ആ ചിട്ടിയിൽ ഇത് കൊടുക്കുന്നത്. അതിൽ ഒരാളെന്ന് പറഞ്ഞാൽ നറുക്കിട്ടിട്ട് ഒരാൾക്ക് ഒരു സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുക്കും. ബാക്കി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണേൽ ചിട്ടി വിളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചിട്ടി പെർഫോം ചെയ്തുകൊണ്ട്. മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ്. ഒരു 50 ലക്ഷത്തിൻ്റെ ചിട്ടിയുണ്ട്, 1 കോടിൻ്റെ ചിട്ടിയുണ്ട്. അത് ഈ 50 ലക്ഷത്തിൻ്റെ 1 കോടിൻ്റെ ചിട്ടിയൊക്കെ വലിയ ചിട്ടികളാണ്. അത് എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഇവിടുത്തെ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിലുണ്ടായിരുന്നു, പക്ഷേ 1 കോടിൻ്റെ ചിട്ടി ഇവിടെ ഇല്ല. അത് വേറെ ഏതോ ഒരു ബ്രാഞ്ചിലാണ്. കൊച്ചിയിലുള്ള മെയിൻ ബ്രാഞ്ചുകളിലൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുള്ളൂ. ചിട്ടി എത്ര വന്നാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ കേസിലാണ് ചിട്ടീനെ പറയുക, അതായത് നമ്മൾ വീട് പണിയാനുള്ള ആഗ്രഹമുണ്ട് വിചാരിക്കുക. അപ്പോൾ പലരും വിചാരിക്കും ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പിന്നെ ഈ വീട് പണിയാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ 25 ലക്ഷത്തിൻ്റെയോ 30 ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ ചേരാം. ചിട്ടി വിളിക്കാം, നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ആധാരം ഉണ്ടല്ലോ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം, അതവിടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീട് പണിയാം. ആ പൈസ എടുത്ത് നിങ്ങൾക്ക് വീട് പണിയാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ചിട്ടി തീരുന്ന സമയത്ത് നിങ്ങൾക്ക് ആധാരവും കിട്ടും, പലിശയും നിങ്ങൾ അടക്കണ്ട. ഇതൊക്കെ നിങ്ങളൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വേണം അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ അത് KSFE എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. കാരണം എന്ന് വെച്ചാൽ KSFE ഇതിന് വർത്തായിട്ടുള്ള ഇതിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള ലാൻഡ് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ അത്രയും വലിയ ലാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു 10 സെൻറ്റ് സ്ഥലവും വെച്ചിട്ട് നിങ്ങളൊരു 25 ലക്ഷത്തിൻ്റെ പിന്നെ വീട് കെട്ടാൻ പോവുകയാണെങ്കിൽ ആ എമൗണ്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ തോന്നും. അതൊക്കെ മനസ്സിലിരുത്തിയിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഒരു വീടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഞാൻ ഈ ചിട്ടീനെ ഉപയോഗിച്ചില്ല, ബാങ്ക് ലോൺ തന്നെ എടുത്തത്. ബാങ്ക് ലോൺ എടുത്തതിന് ശേഷം മറ്റെന്തെങ്കിലും മെത്തേഡിലൂടെ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി 3-4-5 വർഷം കൊണ്ട് ക്ലോസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ് ഞാൻ ചെയ്തത്. പക്ഷേ എത്രയോ പേര് പറയുന്നുണ്ട്, ആ വീഡിയോക്ക് കമൻറ്റ് കാണുന്നുണ്ട്, ഈ KSFE ചിട്ടിയിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. എന്തായാലും നിങ്ങൾക്ക് ചിട്ടി എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഈ ചിട്ടി കൊണ്ട് കാണുന്ന ഒരു കാര്യം കൂടി പറയാം. അതായത് ഞാൻ കാണുന്നത് മന്ത്ലി നമുക്കൊരു സേവ് ചെയ്യാനുള്ള ഒരു എമൗണ്ട്, അതായത് ചിട്ടി അടച്ചില്ലെങ്കിൽ നമുക്കൊരു പ്രഷർ കിട്ടും, ഒരു പ്രഷർ വരും, നമുക്കൊരു പണി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എങ്ങനെയായാലും നമ്മൾ സേവ് ചെയ്ത് നമ്മൾ അടക്കും. മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ അടക്കില്ല. കാരണം വെച്ചാൽ ഒരു മാസം അടച്ചില്ലെങ്കിൽ ആരും നമ്മളോട് ചോദിക്കില്ല, വേണേ അടച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയാണ്. ഓക്കെ, ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു ചാർജും വേറെ വരാൻ പോകുന്നില്ല. പക്ഷേ KSFE ചിട്ടി അടിച്ചില്ലെങ്കിൽ നമുക്ക് പണി നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ എവിടുന്നെങ്കിലും പൈസ ആക്കിയിട്ട് നമ്മൾ അവിടെ അടക്കും. അപ്പോൾ നമ്മളിൽ നമ്മൾ തന്നെ ചെലുത്തുന്ന ഒരു പ്രഷറായിട്ടാണ് കാണുന്നത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രഷർ. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ പ്രേരിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ശീലം ഇല്ലെങ്കിൽ KSFE തുടങ്ങിക്കോളൂ, അതൊരു വലിയൊരു ശീലമായിട്ട് തന്നെ മാറും. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തോന്നും, നിങ്ങളുടെ പൈസ സേവ് ആവും, നിങ്ങൾക്ക് ആ പൈസ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ KSFE ചിട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒരു ചിട്ടിയിലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാ ആൾക്കാരും ഷെയർ ചെയ്ത് അവരെ കൂടി ചിട്ടിയിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. ഇങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ പറയുന്ന എൻ്റെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്തേക്കാം. പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വീഡിയോയിലും പറയുന്നില്ല, netwala.com പർച്ചേസ് ചെയ്ത 50% ഓഫ് ഇട്ട് കൂപ്പൺ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.